ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഇൻ്ററിം ലൈസൻസ് കാനഡയിലെ പല പ്രൊവിൻസുകളും ഇപ്പം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ ഒന്നാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ എന്ന പ്രൊവിൻസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻ്ററിം ലൈസൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടുകളൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ലൈസൻസിങ് പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻ്ററിം ലൈസൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ലൈസൻസ് എന്താണെന്ന് നോക്കാം. ഈ ഇൻ്ററിം ലൈസൻസ് അഥവാ കണ്ടീഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ കാനഡയിൽ എൽ പി എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ്, ആർ എൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്തുള്ള നേഴ്സസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ആദ്യമേ എൻക്ലേസ് ആർ എൻ പാസ്സാവാതെ തന്നെ ഒരു കുറഞ്ഞ ടൈമിലേക്ക്, ഇതൊരു ടൈമിലേക്ക് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക. പുറത്തുള്ളവർ വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് വിസ ഇവിടെ അപ്രൂവ് ആയി കിടക്കുന്നവരത് അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇൻ്ററിം ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല പ്രൊവിൻസുകളും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാനഡയിലെ ലൈസൻസിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നമുക്ക് ആർ എൻ പാസ്സായി കഴിയാതെ അതിനു മുമ്പ് നമുക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ ആർ എൻ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈവൻ എൽ പി എൻ ആയിട്ട് ആണെങ്കിലും ജോലി ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു ലാസ്റ്റ് വൺ ഇയർ, ഏകദേശം ഒരു വൺ ഇയർ ആയിട്ടുള്ളൂ ഇപ്പം പല പ്രൊവിൻസുകളും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികളുണ്ട്, നഴ്സസിനെ ഉണ്ട്, ഒത്തിരി വേക്കൻസികളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പല പ്രൊവിൻസുകളും അവരുടെ ഒരു നഴ്സസിൻ്റെ ഒരു ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻ്ററിം ലൈസൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിൽ ഒരു ലോങ് ടൈം അല്ല കിട്ടുന്ന ലൈസൻസ് കൊണ്ട്, നമുക്ക് ഒരു വൺ ഇയർ വരെയൊക്കെ, അതായത് എവറി ഫോർ മന്ത്സ് ക്വാർട്ടർലി നമ്മൾ റിന്യൂ ചെയ്യണം. അതായത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എക്സാം എഴുതി ക്ലിയർ ചെയ്യണം. വൺ ഇയർ കൊണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പം ഓരോ പ്രൊവിൻസിനും ഓരോ റൂൾസാണ് അവർ എത്ര നാൾ കൊടുക്കുന്നത് ഇൻ്ററിം ലൈസൻസ് കൊടുക്കുന്നുള്ളത്. മാക്സിമം ഒരു അപ് ടു വൺ ഇയർ വരെ ഇതുവരെ കേട്ടതിലുള്ളൂ. അപ്പോൾ ഓരോ ചില പ്രൊവിൻസുകൾ സിക്സ് അങ്ങനെയൊക്കെയാണ്, സിക്സ് മന്ത്സ് അങ്ങനെയൊക്കെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എക്സാം ക്ലിയർ ചെയ്യണം. അപ്പം ഒരു ഒരു കണ്ടീഷണലാണ്, കണ്ടീഷണൽ ലൈസൻസ് എന്ന് തന്നെ പറയാം അത്. പക്ഷേ നിങ്ങൾക്ക് ആർ എന്നോ അല്ലെങ്കിൽ എൽ പി എൻ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സാണ്. അപ്പം നമ്മൾ നാട്ടിലൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻ്ററിം ലൈസൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ കണ്ടീഷണൽ ലൈസൻസ് അല്ലെങ്കിൽ ഇൻ്ററിം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആർ എൻ ആയിട്ടോ അല്ലെങ്കിൽ എൽ പി എൻ അപ്ലൈ ചെയ്യുന്നെങ്കിൽ എൽ പി എൻ ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് അതിൻ്റെ റെഗുലേറ്ററി ബോഡി. ഓരോ പ്രൊവിൻസിലെയും റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലമല്ല. കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ പോലെയാണ് ഇവിടെ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കണ്ടീഷണൽ ലൈസൻസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആർ എൻ കണ്ടീഷണൽ അല്ലെങ്കിൽ എൽ പി എൻ കണ്ടീഷണൽ എന്നാണ് നമ്മുടെ ലൈസൻസിൽ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് ഓരോ പ്രൊവിൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങളുടെ ലൈസൻസിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പം ഒരു ഒരു മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം പറയാനായിട്ടാണെങ്കിൽ, ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സിന് സാലറിയിൽ ഡിഫറൻസ് ഉണ്ട് ഗ്രാജുവേറ്റ് നഴ്സിനെ വെച്ചിട്ട്. ഗ്രാജുവേറ്റ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു നഴ്സിംഗ് സിസ്റ്റം അല്ല ഇവിടെ. അതായത് നമ്മളിപ്പോൾ അവിടെ എക്സാം എഴുതുമ്പം ഓരോ വർഷവും നമുക്ക് എക്സാം, അത് കഴിഞ്ഞ് നമ്മൾ ആ ഓരോ വർഷത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ എക്സാം കഴിഞ്ഞ് നമുക്ക് നഴ്സിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി അതോടുകൂടി നമ്മുടെ ലൈസൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെയും യു എസിലും ഒന്നും അങ്ങനെയല്ല. അവർക്കൊരു നാഷണൽ എക്സാം ഉണ്ട്, അതാണ് എൻക്ലേക്സ് ആർ എൻ. അപ്പം അതും കൂടെ പാസ്സായി മാത്രമേ ഒരു കംപ്ലീറ്റ് രജിസ്റ്റേർഡ് നേഴ്സ് ആവുള്ളൂ. അതുവരെ അവരെ ഗ്രാജുവേറ്റ് നേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അവരവരുടെ ടൈമിലുള്ള എക്സാംസ് എല്ലാം പാസ്സാവും, പക്ഷേ അവർക്ക് ഒരു നാഷണൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ബോർഡ് എക്സാം എന്ന് പറയുന്നത് അവരുടെ ഒരു നാഷണൽ എക്സാമാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ആർ എൻ്റെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ വൺസ് നമുക്ക് ഈ ഗ്രാജുവേറ്റ് നേഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കണ്ടീഷണൽ ലൈസൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കണ്ടീഷണൽ ലൈസൻസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു രജിസ്റ്റേർഡ് നേഴ്സുമായിട്ടുള്ള സാലറിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാജുവേറ്റ് നേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗ്രാജുവേറ്റ് നേഴ്സിൻ്റെ സാലറി പറയുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ആർ എൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു $50 per hour ആണ് സ്റ്റാർട്ടിങ്ങെങ്കിൽ ഗ്രാജുവേറ്റ് നേഴ്സിന് അത് 30+ ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ അത് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. ഓരോ പ്രൊവിൻസിലും നഴ്സസിൻ്റെ സാലറിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിനെ ആശ്രയിച്ചിരിക്കും എത്രയാണ് ഒരു ഗ്രാജുവേറ്റ് നഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പറയുന്ന ആ ടീമിനുള്ളിൽ നമ്മൾ എത്ര പ്രാവശ്യമാണ് എത്ര ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു എലിജിബിലിറ്റി അവർ നിങ്ങൾക്ക് തരുന്നു, അതിനുള്ളിൽ നിങ്ങൾക്ക് ലൈസൻസ് നമ്മൾ ഫുൾ ലൈസൻസ് ആക്കണം, അതായത് ആർ എൻ എഴുതി ക്ലിയർ ചെയ്യണം. ഈ എക്സ്പെഡിറ്റഡ് ലൈസൻസിങ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊവിൻസുകളെല്ലാം എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മിക്കവാറും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രൊവിൻസുകളിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെയുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കോ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് എലിജിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പം നേരത്തെയൊക്കെ എലിജിബിലിറ്റി നമുക്കിവിടെ എക്സാമിന് കിട്ടണമെങ്കിൽ തന്നെ, അതായത് ഇവിടുത്തെ ഒരു ആർ എൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം നമ്മൾ കാത്തിരിക്കണമായിരുന്നു. അതായത് എൻ എൻ എസ് മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് ഈ നാഷണൽ നഴ്സിംഗ് സർവീസ് ആണത്. അതിൻ്റെ ആ അസസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഡിലേ ആവുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളായിരുന്നു എക്സാം എഴുതാൻ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്ര സമയം എടുക്കുന്നത്. അപ്പം അത് ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി നമുക്ക് അറ്റ്ലീസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പോകുന്നതെന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് സി ആർ എൻ എൻ എൽ, അതായത് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോറിലെ ലൈസൻസിങ് പ്രോഗ്രാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ എടുത്തിട്ട് സി ആർ എൻ എൻ എൽ ഡോട്ട് സി എ അല്ലെങ്കിൽ ന്യൂ ഫൗണ്ട്ലാൻഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. കണ്ടില്ലേ, ഇതിനകത്ത് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട് ആർ യു ആൻ ഇൻ്റർനാഷണലി എജ്യൂക്കേറ്റഡ് നേഴ്സ് എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഹൂ ക്യാൻ അപ്ലൈ ആസ് ആൻ ഐ എൻ, ഐ എൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി എജ്യൂക്കേറ്റഡ് നേഴ്സ്. ഓക്കെ, ഇത് ജൂൺ 5th ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഓവർവ്യൂ വേണമെങ്കിൽ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ, അതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ അതെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ കൺട്രീസ് ഒന്നും ഞാൻ പറഞ്ഞതുപോലെ വിസ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൺട്രീസും അല്ലെ സോറി എല്ലാ പ്രൊവിൻസസും വിസ ഇഷ്യൂ ചെയ്യുന്നൊന്നുമില്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. എന്നോ എലിജിബിൾ ആയിട്ടുള്ള ഏതൊക്കെ കൺട്രി ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്തൊക്കെ ആണ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്, അതിനായിട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ നമ്മുടെ ഐ ഡി പ്രൂഫാണത്, ക്രിമിനൽ റെക്കോർഡ് ചെക്ക്, പിന്നെ വേരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ. പിന്നെ ഇവരുടേത് നോവസ്കോഷ്യ എന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യലിംഗ് അസസ്മെൻറ്റ് ഇവർ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ഇ സി എ, നമ്മളിപ്പം കാനഡയിലേക്ക് വരാനായിട്ട് നമ്മൾ എല്ലാ ഏത് പാത്രവും നിങ്ങൾ എടുത്താലും നിങ്ങളൊരു ഇ സി എ കംപ്ലീറ്റ് ചെയ്യണം. ഇ സി എയിൽ നമ്മൾ ഇ സി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ്, അതിൽ ഏത് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോറിനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഏത് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യലിംഗ് സർവീസിനെ നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ അതുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഇൻ്റർനാഷണൽ നഴ്സസിനാണെങ്കിൽ പിന്നെ നഴ്സസിൻ്റെ ഒരു വി ഒ ആർ ഉണ്ട്, വേരിഫിക്കേഷൻ ഓഫ് ലൈസൻസ്, അതൊക്കെ വേണമെങ്കിൽ അവർ പറയും. അപ്പം നിങ്ങൾക്ക് യു എസ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സി ജി എഫ് എൻ എസ് ഇൻ്റർനാഷണലോ അതോ ഏത് ലൈസൻസിൻ്റെ ആണെങ്കിലും അതിൻ്റെ വേരിഫിക്കേഷൻ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്താൽ മതി. പക്ഷേ അത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമേ ഈ പറഞ്ഞിരിക്കുന്ന മോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് ഒരു നിങ്ങളൊരു ഐ ഡി പ്രൂഫ് കൊടുക്കുക, ഒരു ഇ സി എ ചെയ്യുക. ഇ സി എ പലപ്പോഴും സമയമെടുക്കുന്നതാണ്, ഒരു 2-3 മാസമൊക്കെ. അത് ഏതാണ് ഏത് ബോഡിയാണ് നല്ലതെന്ന് നോക്കി നിങ്ങൾ ചെയ്യുക. പിന്നെ എൻക്ലക്സ് ആറിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾ ഓൾറെഡി എൻക്ലക്സ് ആറിന് എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈസൻസ് കിട്ടും കേട്ടോ.
നഴ്സിംഗിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററിയാണ് വേറെ ഒന്ന് എൻട്രി ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് പോയി വായിക്കുന്നതെന്ന് മാത്രമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതുപോലെ ഇതാണ് ഡെസിഗ്നേറ്റഡ് കൺട്രീസ് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ടോപ്പിലെ. ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോഗിൻ പേജ് കിട്ടും. നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമേ സൈനപ്പ് പഠിക്കുക. ഇവിടെ പോയി ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യമേ നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഇമെയിൽ വരും. അപ്പോൾ ആ ഇമെയിൽ പോയി അതിനകത്ത് തന്നെ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആക്ച്വലി ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് കിട്ടുക. നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ആർ എൻ പ്രാക്ടീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്ലക്സ് ആർ എൻ പാസ്സായിട്ടുള്ളവരാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രൊവിഷണൽ ലൈസൻസ്, ഇതാണ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്ററിൻ്റെ പാത്വേ ഉള്ളത്, അതിനകത്ത് അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് നോവസ്കോഷ്യയുടെ പാത്വേ ആയിട്ട് സിമിലർ തന്നെയാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം അടിച്ചു കൊടുക്കുക. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അവർ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലാണെങ്കിൽ പൊതുവെ നമുക്ക് ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ നോവസ്കോഷ്യയിലും അല്ലെങ്കിൽ പല പ്രൊവിൻസിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവർ ഈ എൻക്ലക്സ് ആർ എൻ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫെയിലായാലും എഴുതണം എന്നുള്ളതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പം കാനഡ നോവസ്കോഷ്യയിലെ ആണെങ്കിൽ 3 times എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, അവർ എലിജിബിലിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോൾ എക്സാമിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇതെല്ലാം ജസ്റ്റ് ഒരു നോർമൽ ഫോമാറ്റാണ് ഇവരുടെ. എല്ലാം എന്തിനു അപ്ലൈ ചെയ്താലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ചോദിക്കും. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. വേറെ കാര്യം ഇതിൻ്റെ ഒരു ഫീസുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഫീസുണ്ടല്ലോ. അപ്പോൾ ജനറൽ പാത്വേയിൽ നിന്ന് നിങ്ങളിങ്ങനെ താഴേക്ക് പോയി കഴിയുമ്പോൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ഈസി ചെയ്യും, അതെല്ലാം കഴിഞ്ഞ് താഴേക്ക് വരിക. അപ്പോൾ അതിനകത്ത് ഇതുണ്ടോ, പ്രൊഫഷണൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒബ്റ്റെയിനിങ് ഇൻട്രിം ലൈസൻസ്, അതിലൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീ സ്ട്രക്ചർ കാണാൻ പറ്റും. കണ്ടോ, 156.40 പ്ലസ് 78, ഇത് കനേഡിയൻ ഡോളറാണ് കേട്ടോ. ഒരു കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60+ വരും. അപ്പം അത്രയും ഫീസ് നമ്മൾ പേ ചെയ്യണം. അപ്പോഴാണ് അതാണ് അങ്ങനെയാണ് നമുക്കൊരു ഇൻട്രിം ലൈസൻസ് കിട്ടുക. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന്, എങ്ങനെയാണ് ഇൻട്രിം ലൈസൻസ് കിട്ടുകയെന്ന്. നിങ്ങൾ ഓൾറെഡി എൻക്ലക്സ് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസിങ് ലൈസൻസിന് അപ്ലൈ ചെയ്താൽ മതി, കണ്ടീഷൻ ലൈസൻസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ആർ എൻ പ്രാക്ടീസിങ് ആയിട്ടാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തെല്ലാം അപ്രൂവ് ആയി കിടക്കുവാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അന്ന് തുടങ്ങിയാണ് ഇത് വാലിഡിറ്റി ഉണ്ടാവുക. അപ്പം സപ്പോസ് നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് വെക്കാം. ലൈസൻസ് കുറച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് മതിയെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുന്നവരാണ്, ഇത്ര നാൾ കൊണ്ട് നിങ്ങളിവിടെ എത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ, നിങ്ങൾ ഒരു 2 months കൊണ്ട് നമ്മളിവിടെ റീച്ച് ചെയ്യുമെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അന്നത്തെ ദിവസം തുടങ്ങിയേ നിങ്ങൾക്ക് വാലിഡ് ആവുള്ളൂ. അന്ന് തുടങ്ങിയ ഒരു 4 months, അങ്ങനെ ആ ഒരു ടൈമിൽ ഏത് പ്രൊവിൻസിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കുക. അപ്പം അതിനനുസരിച്ച് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. നേരത്തെ പേയ്മെൻറ്റ് ചെയ്താൽ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന അന്ന് തുടങ്ങിയാണ് ലൈസൻസിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയുള്ളൂ പറയാനായിട്ട്. അപ്പം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെ, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പാത്വേ ഏകദേശം ക്ലിയർ ചെയ്തിരിക്കുന്നവർ ഒക്കെ ഇങ്ങനത്തെ ലൈസൻസിന് അപ്ലൈ ചെയ്ത് കയറി വരിക. എപ്പോഴും നല്ലത് ഇവിടെ ഒരു സി സി ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ ഒരു നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർ കയറി വരുന്നതിനെക്കാട്ടിലും നിങ്ങളിവിടെ രജിസ്റ്റേഡ് നഴ്സായിട്ടാണ് അല്ലെങ്കിൽ ഒരു ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ലൈസൻസുകളുടെ പരമാവധി
യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കയറി വരിക. എപ്പോഴും എക്സാം ക്ലിയർ ചെയ്യണമെന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇൻട്രീം ലൈസൻസുകൾ അതൊക്കെ. കാരണം നമ്മൾ വേറെ ഒരു നിങ്ങൾ ഓൾറെഡി ഒരു ആറനായിട്ട് നിങ്ങൾ പഠിച്ച ഒരാളാണ് എങ്കിൽ, ഇവിടെ ഇന്ത്യ എന്നുള്ളത് നമുക്ക് ജി എൻ എം ആണെങ്കിലും ആറെണ്ണം ബി എസ് സി നഴ്സിംഗ് ആണെങ്കിലും എം എസ് സി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് എൻക്ലെക്സ് പാസ്സാവുക എന്നുള്ളത് മാത്രമേ ക്രൈറ്റീരിയ ഉള്ളൂ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്നോ എവിടെ നിന്നും വേണമെങ്കിലും എൻക്ലെക്സ് പാസ്സായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാവുന്നതാണ്. അതിനൊരു തടസ്സമൊന്നുമില്ല. നേരത്തെയൊക്കെ ഇവിടെ എൻ എൻ എസ് ത്രൂ ഒരു എലിജിബിലിറ്റി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഒത്തിരി നാളെ നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. കാരണം എൻ എസ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ ബോഡി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അസസ്മെൻറ്റിനും എലിജിബിലിറ്റി തരാനും. അപ്പം ഇങ്ങനെ പല പ്രൊവിൻസുകളും ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് ഇങ്ങനെ അവർ അപ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടാൻ ഇപ്പം ഈസി ആയിട്ടുണ്ട്. പേയ്മെൻറ്റും എൻ എൻ എസിനെ കമ്പയർ ചെയ്യുമ്പം കുറവാണ്. അപ്പോൾ അതൊരു നല്ല ഒരു കാര്യം തന്നെയാണ് ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസിന്. അപ്പം നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഒരു ആറനായിട്ട് വരാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സ്റ്റുഡൻറ് വിസയിലൊക്കെ കയറി വരുന്നത്? നമ്മളത്രയും നാൾ പഠിച്ച് വർക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ എടുക്കുന്ന കോഴ്സ് യാതൊരു ബന്ധമില്ലാത്ത കോഴ്സുകളാണ്. നിങ്ങൾ ഒത്തിരി പൈസ ചിലവാക്കി ഇവിടെ വരിക, തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം സ്റ്റുഡൻറ് വിസയിൽ വരിക. അല്ലാത്തവരൊക്കെ മാക്സിമം വേറെ എന്തെങ്കിലും പാത്വേയിൽ ആറെണ്ണായിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ലൈസൻസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറെണ്ണായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സ്റ്റുഡൻ്റായിട്ട് വരുന്ന വേറൊരു പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നൊരു രണ്ട് വർഷത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആറെണ്ണായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്ന്. ആറെണ്ണായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ പഠിച്ചാലും എവിടെ പഠിച്ചാലും എൻക്ലെക്സ് ആറും ക്ലിയർ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ആറെണ്ണായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ള ആകെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചില പ്രൊവിൻസുകൾ കൊടുക്കുന്ന കണ്ടീഷൻ ലൈസൻസ്. അല്ലാതെ ഒരു കംപ്ലീറ്റ് ലൈസൻസ്ഡ് ആർ എൻ എന്ന് പറയുന്നത് എൻക്ലെക്സ് ആർ എൻ പാസ്സായാൽ മാത്രമാണ്. അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിവിടെ വന്ന് ഈ പറയുന്ന ഈ കോഴ്സിന് എന്നൊക്കെ പറഞ്ഞ രണ്ട് വർഷത്തെ കോഴ്സിന് 25 lakhs ആണ് ഞാൻ കണ്ടത് അതിൻ്റെ പേയ്മെൻറ്. അപ്പം അതിനൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ 25 lakhs കൊടുത്ത് ഇവിടെ കയറി വരേണ്ട ആവശ്യം എന്താ? അതിന് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സും പി എച്ച് ഡിയും കൂടെ എടുത്ത് അവിടെ ജോലി ചെയ്താൽ പോരെ? അതിന് വേണ്ടിയിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല അല്ലേ? അപ്പം അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നഴ്സസിന് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് തന്നെ ഇവിടെയുണ്ട്. എല്ലാ പ്രൊവിൻസുകളിലും അത്യാവശ്യം നല്ല സാലറി തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വരാൻ പറ്റും. നാട്ടിലെ ജോലി സാഹചര്യങ്ങളൊന്നും അത്ര മെച്ചപ്പെട്ടതല്ലോ നഴ്സസിന് തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും പാത്വേ രജിസ്റ്റർ ചെയ്ത് ഉടനെ തന്നെ വരാൻ ഏകദേശം ആയിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ജോബ് ഫെയറും കാര്യങ്ങളും പല പ്രൊവിൻസുകളും നടത്തുന്നുണ്ട്. അതും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ വരുന്ന പ്രൊവിൻസിലേക്കുള്ളത് നോക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രൊവിൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് പോകണമെന്നോ അങ്ങനെയില്ല. അത് നിങ്ങൾ വരുന്ന പാത്വേ പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു പി എൻ ബി ആയിട്ടാണ്, അതായത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാമിലാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ആ പ്രൊവിൻസിൽ ഒരു 2 വർഷം നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് മൂവ് ചെയ്യാം, മൂവ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിലപ്പം സിറ്റിസൺഷിപ്പിന് ആഫ്റ്റർ 3 years നമ്മളിവിടെ നിന്ന ഒരു 3 years കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പോൾ സിറ്റിസൺഷിപ്പിനും അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോഴതൊരു ഒരു ക്വസ്റ്റ്യന് അവർ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ മൂവ് ചെയ്തു എന്നുള്ളത്. അപ്പം നമുക്ക് ചിലപ്പം പ്രൂവ് ചെയ്യേണ്ട വരും എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. പിന്നെ മാക്സിമം 2 വർഷമല്ലേ ഉള്ളൂ ഒരു സ്ഥലത്ത് വരുന്ന നിൽക്കണമെന്ന്. നമുക്ക് ഒരു നിങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിച്ചില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർക്കംസ്റ്റൻസസ് നിങ്ങൾക്ക് അനുകൂലമല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും മാറാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മടിക്കേണ്ട. ഞാൻ മാക്സിമം കമൻസിന് റിപ്ലൈ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ പാത്വേയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം.